2022 പുറത്തിറങ്ങിയ ചൈനീസ് മിനി സീരീസ് ഫീമെയിൽ സിഇഒ ലവ് മീയുടെ കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. കഥയാരംഭിക്കുന്നത് ഷിയ എന്ന് പേരുള്ള സിഇഒയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. തന്റെ ലക്ഷറി കാറിൽ അവൾ അവരുടെ മാളിലേക്ക് എത്തി. സിഇഒ ആയതുകൊണ്ട് തന്നെ ആറ്റിറ്റ്യൂഡിലും ബിഹേവിയറിലും അവരുടെ ഗൗരവവും മറ്റും നിറഞ്ഞു നിന്നിരുന്നു. മാളിലേക്ക് കയറി വന്നിയ അവർ ആദ്യമേ തന്നെ ഷെൽഫിൽ പൊടിയുണ്ടോ എന്ന് പരിശോധിച്ചു. ബാഗുകളും മറ്റും അടക്കി വെച്ചിരിക്കുന്നിടത്ത് എക്സ്പയറി ബാഗുകൾ കണ്ട് ഇതിവിടെ അടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ മാനേജറുടെ അടുത്ത് ആക്രോശിക്കുകയും അതിനൊക്കെ കാരണക്കാരനായ വ്യക്തിയെ അപ്പോൾ തന്നെ പുറത്താക്കാൻ ഉത്തരവിടുകയും ചെയ്തു. മാനേജർക്കും ഗൗരവക്കാരിയായ ഷെയുടെ അടുത്ത് ഒന്നും പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് വരുമ്പോൾ സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ വിൽക്കുന്ന ഷോപ്പിൽ നിൽക്കുന്ന പുതിയ സെയിൽസ്മാനെ ഷിയ ഒരു നോക്ക് നോക്കിക്കണ്ടു. ഷിയെ നോക്കി സെയിൽസ്മാൻ പുഞ്ചിരിക്കുകയും വണങ്ങുകയും ചെയ്തു. ആ നോട്ടത്തിൽ ഇരുവരുടെയും കണ്ണുകളൊടുക്കി. വല്ലാത്തൊരു ഫീലിംഗ് ഷിയയുടെ ഉള്ളിൽ തോന്നിയിരുന്നു. ഈ സമയം മറുവശത്തായി അല്പം പ്രായമുള്ള ഒരു സ്ത്രീ അവിടുത്തെ സെയിൽസ് ഗേളുമായി ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അവിടെ നടന്ന പ്രശ്നം ശ്രദ്ധിക്കുകയും മാനേജറെ മാറ്റി അങ്ങോട്ടേക്ക് നടന്നു കയറുകയും ചെയ്തു. കയറി ചെന്ന സിഇഒ തന്റെ അധികാരം ഉപയോഗിച്ച് ഒച്ചയുണ്ടാക്കിക്കൊണ്ടിരുന്ന സ്ത്രീയോട്, നിങ്ങൾക്കെതിരെ പ്രശ്നമുണ്ടാക്കിയ ഈ സ്റ്റാഫിനെ താനങ്ങ് പുറത്താക്കിയാൽ മതിയോ എന്ന തരത്തിൽ വലിയ ഗൗരവത്തോട് ചോദിച്ചു. പക്ഷേ അത് ഷിയക്കെതിരെയുള്ള തിരിച്ചടിയായി മാറി. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ സ്റ്റാഫിനെ പുറത്താക്കിയാണോ അത് പരിഹരിക്കുന്നത് എന്നായിരുന്നു ആ ലേഡിയുടെ ചോദ്യം. പിന്നാലെ അവർ വാങ്ങിയ വസ്തുവിനെ പറ്റിയും അവർ ട്രീറ്റ് ചെയ്യപ്പെട്ടതിനെ പറ്റിയുമൊക്കെ അവർ വളരെ ഉച്ചത്തിൽ മോശമായി സംസാരിക്കാനും ആരംഭിച്ചു. കാര്യങ്ങൾ ഷിയയുടെ കയ്യിലും ഒതുങ്ങുന്നുണ്ടായിരുന്നില്ല. ഇത് ശ്രദ്ധിച്ച് നേരത്തെ ഷിയ കണ്ട പുതിയ സെയിൽസ് സ്റ്റാഫ് ഗോയാൻ അങ്ങോട്ടേക്ക് വന്നു. പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്ന സ്ത്രീയെ സമാധാനിപ്പിക്കുന്ന, മയപ്പെടുത്തുന്ന, സുഖിപ്പിക്കുന്ന രീതിയിൽ അതിഗംഭീരമായി അവൻ സംസാരിക്കുകയും അവരെ കയ്യിലെടുക്കുകയും ചെയ്തു. ഏറെ അതിശയത്തോടെയായിരുന്നു സിഇഒ ഷിയ അതൊക്കെ നോക്കിക്കണ്ടത്. ഏതാടാ ഇവൻ കൊള്ളാലോ എന്നൊരു ഭാവം ഷിയയുടെ മുഖത്ത് വരികയും ചെയ്തു. മാനേജർ അത് ശ്രദ്ധിച്ചിരുന്നു. തങ്ങൾ പുതുതായി റിക്രൂട്ട് ചെയ്ത ട്രെയിനിയ പേര് ഗുയാൻ എന്ന, ഇന്ന് പുതിയവർക്ക് കൊടുക്കുന്ന പാർട്ടിയിലെ അതിൽ അവനും പങ്കെടുക്കുന്നുണ്ട് എന്ന് മാനേജർ ഉടൻ തന്നെ ഷിയയോട് പറഞ്ഞു. ഷിയക്ക് ഗുയാനോട് താല്പര്യം തോന്നിയിട്ടുണ്ട് എന്ന് അവിടെ നിന്നേ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. പുതിയ റിക്രൂട്ടേഴ്സിനുള്ള പാർട്ടിക്ക് അന്ന് വൈകുന്നേരം ഷിയെ എത്തി. അവൾ ഒരുപാട് മദ്യപിച്ചിരുന്നു. ഗുയാനെ അങ്ങനെ നോക്കി നടക്കുന്നതിനിടയിൽ അവൾ റെസ്റ്റ്റൂമിലേക്ക് കയറി ചെന്നു. നിർഭാഗ്യവശാൽ ആണുങ്ങളുടെ റെസ്റ്റ്റൂമിലേക്കായിരുന്നു മദ്യാസക്തിയിൽ അവൾ കയറി ചെന്നത്. ഈ സമയം ഗുയാനും അതിനുള്ളിൽ ഉണ്ടായിരുന്നു. ഗുയാനെ അവിടെ കണ്ടതും, നീ എന്താടാ എന്നെ പിന്തുടരുകയാണോ എന്ന തരത്തിൽ ഷിയ ഗുയാനോട് ചോദിച്ചു. മിസ് നിങ്ങളൊന്ന് ചുറ്റിലും നോക്കിക്കേ, ഇത് ജെന്റ്സ് ബാത്റൂമാ, നിങ്ങളാ എന്നെ പിന്തുടർന്ന് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് ഗുയാൻ പറഞ്ഞതിന് പിന്നാലെ ഷിയക്ക് ഛർദ്ദിക്കാൻ വന്നു. മുന്നോട്ട് വന്ന ഷിയ ഗുയാന്റെ മേത്ത് വാളുവെക്കുകയും സോറി പറഞ്ഞ് തിരികെ പോകുന്നതിനിടയിൽ അബദ്ധത്തിൽ ഗുയാന്റെ ബെൽറ്റൂരിയെടുക്കുകയും ചെയ്തു. ഗുയാനാണെങ്കിൽ ബെൽറ്റൂരിയതുകൊണ്ട് പാൻ്റൊട്ട് നിൽക്കുന്നുമുണ്ടായിരുന്നില്ല. പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഷിയയുടെ പിന്നാലെ ബെൽറ്റും ചോദിച്ച് ഗുയാൻ ഓടിച്ചെല്ലാൻ ആരംഭിച്ചു. ഒടുവിൽ അവർ പുറത്തൊരിടത്തെത്തി. അവിടെ വെച്ച് ഷിയയും ഗുയാനും സംസാരിച്ചു. നീ എന്താ പിന്നെയും എന്റെ പിന്നാലെ വരുവാണോ? എന്നെപ്പോലുള്ള പണക്കാരുടെ പിന്നാലെ ഒരുപാട് പേരുണ്ടാവും, നിന്നെപ്പോലുള്ള പയ്യന്മാർ ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ഷിയ ചോദിക്കാൻ ആരംഭിച്ചു. എന്റെ പൊന്നും മേഡം, ഞാൻ നിങ്ങളുടെ പിന്നാലെ വന്നതൊന്നുമല്ല. എന്റെ ബെൽറ്റ് ഒന്ന് തരാമോ? നിങ്ങൾ എന്റെ ടേസ്റ്റിനൊത്ത ആളൊന്നുമല്ല എന്നായിരുന്നു ഗുയാന്റെ മറുപടി. അതെന്താ, എന്നെ കാണാൻ കൊള്ളില്ലേ? ഞാൻ നല്ലതല്ലേ? അത് കേട്ട് അസ്വസ്ഥയായ ഷിയ ചോദിക്കാൻ ആരംഭിച്ചു. നമ്മളിങ്ങനെ ഒന്നിച്ചിവിടെ നിൽക്കുന്നത് കണ്ടാൽ ആളുകൾ തെറ്റിദ്ധരിക്കും എന്നൊക്കെ ഗുയാൻ കൂട്ടിച്ചേർത്തു. തനിക്കതൊന്നും പ്രശ്നമേ അല്ല എന്നായിരുന്നു ഷിയയുടെ മറുപടി. പക്ഷെ പിറ്റേന്നുണർന്നപ്പോൾ ഷിയയുടെ അവസ്ഥ അതൊന്നുമായിരുന്നില്ല. തലേന്ന് താൻ ബോധമില്ലാതെ ചെയ്തത് എന്തായിരുന്നു? തന്നെയാ ഗുയാൻ വല്ലതും ചെയ്തു കാണുമോ? എന്താ സംഭവിച്ചിരിക്കുക എന്നൊക്കെ ചിന്തിച്ച് ഷിയയാകെ അസ്വസ്ഥയായി. എന്തായാലും വരുന്ന പോലെ വരട്ടെ എന്ന് കരുതി അണിഞ്ഞൊരുങ്ങി. അടുത്ത ദിവസവും ഗൗരവത്തോടെ അവൾ മാളിലേക്ക് തിരിച്ചു. ഗുയാന്റെ സ്റ്റോറിന് മുമ്പിൽ എത്തിയപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയ ഒരു ലേഡി ഗുയാനോട് വളരെ അടുത്തിടപഴകുന്നതും അവനോട് താല്പര്യം കാണിക്കുന്നതുമൊക്കെ ഷിയയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഷിയക്ക് അസൂയയും കുശുമ്പും തോന്നിയിരുന്നു. അകത്തേക്ക് കയറി ചെന്നി അവർ ആ കസ്റ്റമർ ലേഡിയെ അപമാനിക്കുന്ന തരത്തിൽ മനഃപൂർവ്വം സംസാരിച്ചു. ഗുയാനും അത് തിരിച്ചറിഞ്ഞിരുന്നു. മറ്റൊരു സെയിൽസ് ഗേളിനെ കസ്റ്റമർ ഏൽപ്പിച്ച് ഷിയയോട് സംസാരിക്കാൻ ഗുയാൻ പുറത്തേക്കിറങ്ങി. പുറത്തിറങ്ങി അന്ന് ഷിയും ഗുയാനും സംസാരിക്കുമ്പോൾ അവർക്കിടയിൽ വാക്കുതർക്കം തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കെന്താ എന്നോട് വല്ല പ്രേമവുമുണ്ടോ എന്ന തരത്തിൽ ഗുയാൻ ഷിയയോട് തുറന്നു ചോദിച്ചു. പക്ഷേ ഗൗരവം ഭാവിച്ച ഷിയാകട്ടെ, അങ്ങ് അമ്പിളിമാമനെ തൊട്ട് ഇവിടെ ഈ നിലം വരെ എന്റെ പിന്നാലെ ആളുകൾ ക്യൂ നിൽക്കുക, പിന്നെ ഞാനെന്തിനും നിന്നെപ്പോലൊരു പയ്യനെ പ്രേമിക്കണം എന്ന തരത്തിൽ വലിയ ജാട കാട്ടി. ഗുയാനും വിട്ടുകൊടുത്തില്ല. അങ്ങനാണെങ്കിൽ അവരുടെയൊക്കെ പിന്നാലെ പൊക്കൂടെ, എന്നെ എന്തിനാ ശല്യപ്പെടുത്തുന്നത് എന്ന തരത്തിലായിരുന്നു ഗുയാൻ തിരികെ ചോദിച്ചത്. അത്തരത്തിൽ അവഗണന നേരിട്ടത് ഷിയയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. അവളോട് അത്തരത്തിൽ ഒരാളും അതുവരെ പെരുമാറിയിട്ടുണ്ടായിരുന്നില്ല. ഇതേ സമയം ഗുയാൻ ഏൽപ്പിച്ചു കൊടുത്ത സെയിൽസ് ഗേളും കസ്റ്റമറും തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കാരംഭിക്കുകയായിരുന്നു. ആ കസ്റ്റമറിന് ആ സെയിൽസ് ഗേളിന്റെ സംസാരവും മറ്റും തീരെ ഇഷ്ടപ്പെട്ടിരുന്നുമില്ല. അത് ശ്രദ്ധിച്ച ഗുയാൻ ഷിയയോട് യാത്ര പറഞ്ഞ് ഉടൻ അകത്തേക്ക് കയറി. അന്ന് ജിമ്മിൽ
പോയപ്പോഴും ഷേയുടെ ദേഷ്യം തെല്ലും കുറഞ്ഞിരുന്നില്ല. ഷേയുടെ ജിം ട്രെയിനർക്കും ഷേയുടെ മേൽ ചെറിയൊരു കണ്ണുണ്ട്. കാണാൻ സുന്ദരിയും ഏറെ പണക്കാരിയുമായ ഒരു സിഇഒയുടെ മേൽ ക്രഷുണ്ടാവുക സ്വാഭാവികമാണല്ലോ. തനിക്ക് ഏർപ്പെട്ട അവമാനത്തെ പറ്റിയൊക്കെ ഷിയ തന്റെ ട്രെയിനറിനോട് തുറന്നു സംസാരിച്ചു. ആരാവൻ എന്ന മട്ടിലൊക്കെ ട്രെയിനർ വലിയ കാര്യത്തിൽ ചോദിച്ചെങ്കിലും ഷിയ അതൊന്നും വിട്ടുപറഞ്ഞതേയില്ല. ട്രെയിനർക്കും തന്റെ മേലൊരു കണ്ണുണ്ട് എന്ന് ഷിയക്കറിയാമായിരുന്നു. അടുത്ത ദിവസം മാളിൽ ഒരു പ്രശ്നമുണ്ടായി. ജോലിയിൽ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാത്ത കുറച്ചുപേരെ ഷിയ പുറത്താക്കിയിരുന്നു. അവർ മാളിലേക്ക് കയറി വന്ന് അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനും തങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം, പണം വേണം എന്ന മട്ടിൽ ഷിയയെ ഭീഷണിപ്പെടുത്താനും ഒക്കെ ആരംഭിച്ചു. പക്ഷേ ധൈര്യവതിയായ ഷിയ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ജനങ്ങളും ഗുയാനും മറ്റുള്ളവരും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിരിച്ചുവിട്ട സ്റ്റാഫുകൾ ചെയ്ത തെറ്റുകൾ പരസ്യമായി അവൾ വെളിപ്പെടുത്തി. ഒറ്റ പൈസ പോലും നഷ്ടപരിഹാരമോ ഒന്നും തന്നെ തരില്ല എന്നവരോട് ധൈര്യത്തോടെ പറഞ്ഞു. ഇത് പ്രശ്നമാവുമോ, ഷിയയെ അവർ മർദ്ദിക്കുമോ എന്നൊക്കെ അത് നോക്കിക്കണ്ട് ഗുയാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഷിയയുടെ ധൈര്യത്തിലുള്ള സംസാരവും മറ്റും കേട്ട് പിരിച്ചുവിട്ടവർ തിരികെ പോവാൻ ആരംഭിച്ചു. ഇതൊക്കെ കണ്ട് അവിടെയുണ്ടായിരുന്ന ജിം ട്രെയിനർ ആകട്ടെ അകത്തേക്ക് കയറി വന്ന് അതിലിടപെട്ട് ഷിയക്ക് മുമ്പിൽ ഒന്ന് ആളാവാൻ ശ്രമിച്ചു. പക്ഷേ അവർ തല്ലുമെന്ന് ഘട്ടം വന്നപ്പോൾ അതിലെ പ്രധാനപ്പെട്ട വ്യക്തിയെ കൂട്ടിക്കൊണ്ടുപോയി. പൂച്ചയെപ്പോലെ പതുങ്ങിയ ജിം ട്രെയിനർ പൂച്ചയെപ്പോലെ പതുങ്ങി സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ അയാൾക്കത് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അയാൾ ജിം ട്രെയിനറെ തള്ളിയിടുകയും ഷിയക്കെതിരെ ദേഷ്യത്തിൽ സംസാരിച്ചുകൊണ്ട് ഷിയയെ തല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. കൃത്യസമയത്ത് അത് പ്രതീക്ഷിച്ച് ഗുയാൻ ഇടയ്ക്ക് കയറിയിരുന്നു. ഷിയയുടെ ദേഹത്ത് കൊള്ളേണ്ടിയിരുന്ന തല്ല് ഗുയാൻ ഏറ്റുവാങ്ങി. പിന്നാലെ അയാളെ തല്ലി താഴെയിട്ട് ഷിയയുമായി അവിടെ നിന്ന് ഓടാൻ ആരംഭിക്കുകയും ചെയ്തു. അത്രയും പ്രശ്നം നടന്നിട്ടും ഗുയാൻ ഷിയയുടെ കൈപിടിച്ചങ്ങനെ ഓടിയപ്പോൾ ഇത് കൊള്ളാലോ, ഇത് ഈ റൊമാൻറിക് നോവലുകളിലും സിനിമകളിലുമൊക്കെ വരുന്ന പോലുണ്ടല്ലോ എന്ന തരത്തിലൊക്കെ ആയിരുന്നു ഷിയയുടെ ചിന്ത പോയത്. ഓടിച്ചെന്ന് ഒരിടത്ത് സുരക്ഷിതമായി നിന്ന് ഗുയാൻ ഷിയയോട് ദേഷ്യത്തിൽ സംസാരിച്ചു. ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കാനൊന്നും നിൽക്കരുതെന്നും എത്ര പണവും അധികാരവും ഒക്കെ ഉണ്ടെങ്കിലും മര്യാദയോടെ സംസാരിക്കണം, കുരയ്ക്കുന്ന പോലെ ഒച്ചയുണ്ടാക്കരുത് എന്ന് അവൻ പറഞ്ഞു. ഞാനെന്താടോ പട്ടിയാണോ കുരയ്ക്കുവാൻ എന്നായിരുന്നു ഷിയയുടെ മറുപടി. ഗുയാന്റെ അത്തരത്തിലുള്ള സംസാരവും ഉപദേശവും ഒക്കെ ഷിയക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഇതേ സമയം അവരുടെ പിന്നാലെ വന്ന ജിം ട്രെയിനർ ആകട്ടെ ഷിയ ഗുയാനോട് അടുപ്പത്തോടെ സംസാരിക്കുന്ന കേട്ടു. ഷിയയെ പ്രണയിച്ചിരുന്ന ജിം ട്രെയിനർക്ക് അതിൽ വലിയ നിരാശ തോന്നി. ദുഃഖത്തോടെ അയാൾ തിരികെ പോയി. അന്ന് വൈകുന്നേരം ഗുയാൻ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ പാർട്ട് ടൈം പ്രൊഫസറായി ജോലി നോക്കുകയായിരുന്നു. ആ സമയം ഷിയ കൊടുത്തുവിട്ട ഒരു കുറിപ്പ് ഗുയാൻ അടുത്തെത്തി. ഒരു റെസ്റ്റോറന്റിന്റെ അഡ്രസ്സിൽ ഡിന്നറിന് ഡേറ്റിനായി എത്താൻ പറഞ്ഞുകൊണ്ടുള്ള ഇൻവിറ്റേഷൻ ആയിരുന്നു അത്. പറഞ്ഞ സമയത്ത് റെസ്റ്റോറന്റിലെത്തി ഷിയ കാത്തിരുന്നു. പക്ഷേ ഗുയാൻ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നില്ല. മാനേജറുടെ അടുത്തുനിന്നും നിരാശയോടെ അവൾ ആ വിവരം തിരിച്ചറിഞ്ഞു. അതിലവൾക്ക് വലിയ ദേഷ്യവും തോന്നിയിരുന്നു. പിന്നാലെ ഗുയാനുള്ള ട്യൂഷൻ സെന്ററിലേക്ക് ഷിയ പാഞ്ഞു ചെന്നു. ഈ സമയം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു കുട്ടി ഗുയാനോട് സംശയം ചോദിക്കുകയായിരുന്നു. അത് കണ്ടുകൊണ്ടുവന്ന ഷിയയാകട്ടെ ഇവളോടൊക്കെ സംസാരിക്കാനാണോ ഞാൻ പറഞ്ഞെടുത്ത് വരാതിരുന്നത് എന്ന തരത്തിൽ ഗുയാനടുക്കൽ ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ ആരംഭിച്ചു. പക്ഷേ ഗുയാൻ തനിക്കിവിടെ പാർട്ട് ടൈം ജോലിയുണ്ടെന്നും പെട്ടെന്ന് വന്നതാണ് എന്നുള്ള തരത്തിലൊക്കെ ഷിയയുടെ അടുത്ത് മറുപടി പറഞ്ഞു. അപ്പോ നിനക്ക് ഡിന്നറിന് വരാൻ ഇഷ്ടമുണ്ടായിരുന്നല്ലേ എന്ന തരത്തിൽ ചോദിച്ചപ്പോൾ അങ്ങനല്ല അതിന്റെ അർത്ഥം എന്നും മറുപടി പറഞ്ഞു. ഗുയാന്റെ മാറ്റിമാറ്റിയുള്ള സംസാരം ഷിയയെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ജോലിക്ക് നിനക്കെന്താ ശമ്പളം കിട്ടുന്നേ, നീ പറ, നീ എന്റെ ജോലിക്കാരനായി ഇരുന്നാൽ മതി, നീ പറയുന്ന പണം തരാം എന്ന മട്ടിലൊക്കെ ഷിയ ഗുയാനോട് പറഞ്ഞു. പക്ഷേ എനിക്കതിന്റെ ഒന്നും ആവശ്യമില്ല എന്നായിരുന്നു ഗുയാന്റെ മറുപടി. അത്തരത്തിൽ അവർ തമ്മിലുള്ള വാക്കുതർക്കം അല്പം തുടർന്നുപോയി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഷിയയുടെ പിന്നാലെ മറ്റു പലരും ഉണ്ടായിരുന്നു. ഒരു പണക്കാരനായ വ്യക്തിയുടെ മകൻ ഷിയയോടുള്ള പ്രണയത്താലും അവളുടെ സ്വത്ത് കണ്ട് മോഹിച്ചും അവളുടെ പിന്നാലെ കൂടിയിരുന്നു. ഷിയക്കടുത്തെത്തി അവൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവളോട് പ്രണയവാചകങ്ങളൊക്കെ പറഞ്ഞ് അവളെ മയക്കാൻ ആ പയ്യനൊരു ശ്രമം നടത്തി നോക്കിയെങ്കിലും ഷിയ അവന്റെ ഗിഫ്റ്റ് വലിച്ചെറിയുകയും അവനോട് താല്പര്യമില്ലാത്ത പോലെ സംസാരിച്ച് അവനോട് പോവാൻ പറയുകയും ചെയ്തു. യാഥാർത്ഥ്യത്തിൽ ഷിയയുടെ കുടുംബം തിരഞ്ഞെടുത്ത് അവളുടെ ഫിയാൻസി ആയിരുന്നു അത്. അടുത്ത ദിവസം മാളിൽ വെച്ച് ഗുയാൻ ഒരു വിവരം തിരിച്ചറിഞ്ഞു. തുടക്കത്തിൽ ഷിയ പുറത്താക്കും എന്ന് പറഞ്ഞ സെയിൽസ് ഗേളിനെ പുറത്താക്കാതെ ഷിയ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറിയിരുന്നു എന്ന് സത്യം. ഷിയ അത്രമേൽ ഗൗരവക്കാരിയാണെങ്കിലും എല്ലാവരോടും സഹാനുഭൂതി ഉള്ളവളാണ് എന്ന് ഗുയാൻ തിരിച്ചറിയുകയായിരുന്നു. അന്ന് ഷിയ മാളിലെത്തിയപ്പോൾ ഗുയാൻ അടുത്തേക്ക് നടന്നു വരാൻ ആരംഭിച്ചു. പെട്ടെന്നായിരുന്നു അങ്ങോട്ടേക്ക് ഫിയാൻസി പയ്യൻ കടന്നു വന്നത്. ഫിയാൻസി പയ്യനൊപ്പം ഒരു ഡേറ്റിന് ചെല്ലാമെന്ന് ഷിയ മുമ്പ് സമ്മതിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഷിയക്ക് അപ്പോൾ അവനൊപ്പം പോകേണ്ട വന്നു. അവർ സംസാരിക്കുന്നത് ഗുയാൻ കേൾക്കുകയും ചെയ്തിരുന്നു. ഡേറ്റ് എന്ന് പറഞ്ഞാലും അവരൊരു ഫാമിലി മീറ്റിംഗിനായിരുന്നു പോയത്. ഫാമിലി മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ബിസിനസ് സംബന്ധമായ ചർച്ചകളും അതിനുള്ളിലേക്ക് വന്നു. ഇതൊക്കെ നടക്കുമ്പോഴും ഷിയയുടെ ഉള്ളിൽ ഗുയാനെപ്പറ്റിയുള്ള ചിന്തകളായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. ഉടനടി അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഷിയക്കൊരു തന്ത്രം
സങ്കടം തോന്നി. തന്റെ ബോയ്ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ച് അവൾ ഉടനടി തനിക്കൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചു. അധികം വൈകാതെ ഷിയ മാളിലേക്ക് തിരികെ എത്തി. ഗുയാനും അവിടെ ഉണ്ടായിരുന്നു. ഗുയാൻ ഷിയെ കണ്ടെങ്കിലും പക്ഷെ കണ്ട ഭവൻ നടിച്ചില്ല. ഗുയാന് ഷിയെ ചെറിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ കുറച്ചു മുമ്പാണല്ലോ ഫിയാൻസിക്കൊപ്പം അവൾ പോകുന്നു കണ്ടത്. അതിന്റേതായ ഒരു നീരസം ഗുയാന്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. ആദ്യം ഇവൻ സംസാരിക്കട്ടെ, ആദ്യം ഇവൾ സംസാരിക്കട്ടെ എന്ന തരത്തിൽ ഇരുവരും ഉള്ളിൽ ചിന്തിച്ചു. പക്ഷെ പിന്നാലെ അവർക്കിടയിൽ സംസാരം ആരംഭിക്കുകയും ചെയ്തു. തലേദിവസത്തെ സംഗതിയെ പറ്റിയും സ്കിൻ കെയറിനെ പറ്റിയും ഒക്കെ തന്നെയും അവർക്കിടയിലേക്ക് സംസാരം വന്നു. പിന്നാലെ തലേദിവസം നടന്ന കാര്യങ്ങൾക്ക് ഗുയാൻ ഷിയോട് മാപ്പ് ചോദിച്ചു. കാരണം അവന്റെ അസസ്മെന്റ് വരികയായിരുന്നു. അസസ്മെന്റിൽ പരാജയപ്പെട്ടാൽ അവന്റെ ജോലി നഷ്ടമാകും. വൈകാതെ അസസ്മെന്റിനായി ഷിയെ എത്തി. അസസ്മെന്റ് നടക്കുമ്പോൾ സൗന്ദര്യ വർധക വസ്തുവിനെ പറ്റി പറയുന്ന സമയത്ത് ഗുയാൻ ഷിയയുടെ കൈ തന്റെ മുഖത്ത് തൊടിയിപ്പിച്ചു. ഉടനടി ഗുയാൻ തന്നെ ചുംബിക്കുന്ന പോലൊരു ഓർമ്മ ഷിയയുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി. വല്ലാതെ വന്നി അവൾ നീ അസസ്മെന്റിൽ പരാജിതനായി എന്ന് പെട്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ടായി എന്ന് ഗുയാൻ ചോദിച്ചതും അസസ്മെന്റിൽ നിനക്ക് വിജയിക്കണമെങ്കിൽ എന്റെ കൂടെ തനിച്ച് സംസാരിക്കാനായി നീ വരണം എന്ന് ഷിയ ആവശ്യപ്പെട്ടു. ഗുയാനും അതിന് സമ്മതിച്ചു. പുറത്തെത്തി ഷിയ ഗുയാനോട് സംസാരിക്കാൻ തുടങ്ങി. താൻ അവളെ മാനേജർ ആക്കാമെന്നും തനിക്ക് അത്യാവശ്യമായ ഒരു ബോയ്ഫ്രണ്ടിനെ വേണം, അതുകൊണ്ട് നീ എന്റെ ബോയ്ഫ്രണ്ടായി നിൽക്കണം എന്നും ഷിയ ഗുയാനോട് ആവശ്യപ്പെട്ടു. അതിന് നിങ്ങൾ എന്റെ ടേസ്റ്റിനൊത്ത ആളല്ല എന്ന് ഗുയാൻ പറഞ്ഞപ്പോ നീ എന്റെയും ടേസ്റ്റിനൊത്ത ആളല്ല, പക്ഷെ എനിക്കിപ്പോൾ ഒരു ബോയ്ഫ്രണ്ട് വേണ്ട അർജന്റ് അവസ്ഥയുണ്ട്, അതുകൊണ്ടാ മറ്റൊന്നും വിചാരിക്കണ്ട, ഒരു മാസത്തേക്ക് മതി എന്ന മട്ടിൽ പറഞ്ഞ് ഗുയാന്റെ മറുപടിക്ക് പോലും നിൽക്കാതെ ഷിയ കാർ ഓടിച്ചു പോവാൻ തുടങ്ങി. പോകുമ്പോൾ ഷിയയുടെ മുഖത്ത് ചിരിയുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് പിന്നിൽ നിന്നും ആരോ ഓടി വന്ന് ഗുയാനെ കെട്ടിപ്പിടിക്കുന്നത് ഷിയ കണ്ടു. ഷിയയുടെ ഭാവം മാറി ദേഷ്യം മുഖത്ത് നിറയുന്നുണ്ടായിരുന്നു. യാഥാർത്ഥ്യത്തിൽ അത് ഗുയാന്റെ സഹോദരി ഗൂസിയായിരുന്നു. പാരന്റ്സ് കാരണം നിരവധി കടങ്ങളുണ്ടായിരുന്ന ഗുയാൻ ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ ഗൂസിക്ക് വേണ്ടിയാണ്. അതുകൊണ്ടായിരുന്നു അവന്റെ ലൈഫിൽ റിലേഷൻഷിപ്പും ഒന്നും ഇതുവരെ സംഭവിക്കാതിരുന്നതും. അടുത്ത ദിവസം ഷിയ ജിമ്മിലെത്തി. ട്രെയിനർ പതിവ് പോലെ ഷിയക്കു പിന്നാലെ പഞ്ചാര വർത്തമാനവുമായി വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഷിയ ഇത്തവണ ഗുയാൻ തന്റെ ബോയ്ഫ്രണ്ടാണ് എന്ന മട്ടിൽ ട്രെയിനറോട് സംസാരിച്ചു. ട്രെയിനറാണെങ്കിൽ ആകെ അസ്വസ്ഥനായി. പിന്നാലെ ആ പയ്യൻ, അവനത്ര മെച്യൂരിറ്റി ഒന്നുമില്ലല്ലോ, അവൻ ലോയലായിരിക്കുമോ എന്ന തരത്തിലൊക്കെ സംസാരിച്ച് ഷിയയുടെ മനസ്സിളക്കാൻ ആരംഭിച്ചു. പെട്ടെന്ന് ഷിയക്ക് തലേ ദിവസം കാറിൽ പോരുമ്പോൾ ഏതോ ഒരു പെൺകുട്ടി വന്ന് ഗുയാനെ കെട്ടിപ്പിടിച്ചല്ലോ, അത് കാമുകയാണോ എന്ന തരത്തിലൊക്കെ സംശയം തോന്നാൻ ആരംഭിച്ചു. അവളത് ഉന്നയിച്ചതും ആദ്യം ഗുയാനോട് സംസാരിച്ച് അതൊക്കെ സോൾവ് ചെയ്യുകയാ വേണ്ടത് എന്ന തരത്തിൽ ട്രെയിനർ ഇരുതിയിൽ എണ്ണയൊഴിക്കുകയും ചെയ്തു. അത് ശരിയാ എന്ന് പറഞ്ഞ ഷിയ അവിടെ നിന്ന് പോയി. പിന്നാലെ ഗുയാന് മറ്റ് ഗേൾഫ്രണ്ട് ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമം ഷിയ ആരംഭിക്കുകയായിരുന്നു. ഒരു പിക്നിക്കിന് എന്ന പോലെ പോയി ഗുയാന് വേറെ ഗേൾഫ്രണ്ട് ഉണ്ടോ എന്ന് മനസ്സിലാക്കുകയായിരുന്നു ആദ്യഘട്ടം. പിക്നിക്കിലെ ഗെയിമുകളിൽ ഷിയയും ഗുയാനും ഒരേ ടീമിൽ വരാൻ പാകത്തിന് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ അവരിവരും രണ്ട് ടീമുകളിലായിരുന്നു എത്തിപ്പെട്ടത്. നിരവധി ഗെയിമുകൾ നടന്നെങ്കിലും എല്ലാത്തിലും നാണം കെടുന്ന രീതിയിൽ ഷിയയുടെ ടീം പരാജയപ്പെട്ടു. നാണക്കേട് കൊണ്ട് ഷിയ അവിടെ നിന്ന് പോയി ഒറ്റയ്ക്കൊരിടത്തിരിക്കാൻ ആരംഭിച്ചു. ഗുയാൻ ഷിയെ തിരഞ്ഞിരുന്നു. മദ്യപിച്ചിരിക്കുകയായിരുന്ന ഷിയ മനസ്സ് തുറന്ന് പൊട്ടിക്കരഞ്ഞ് സംസാരിച്ചു. ഇനി താനെങ്ങനെ അവരുടെയൊക്കെ സിഇഒ ആയിട്ട് നിൽക്കും, തന്റെ മോശം അവസ്ഥയും എല്ലാം അവർ കണ്ടില്ലേ, താൻ ആകെ നാണം കെട്ടു എന്ന തരത്തിൽ അവൾ വിഷമത്തോടെ പറഞ്ഞപ്പോൾ ഗുയാൻ ഷിയെ ആശ്വസിപ്പിച്ചു. നിങ്ങളായിരിക്കും എപ്പോഴും ഞങ്ങളുടെ സിഇഒ എന്നെല്ലാം അവൻ കൂട്ടിച്ചേർത്തു. പക്ഷെ അപ്പോഴും കൊച്ചുകുട്ടിയെപ്പോലെ എണ്ണിപ്പിറക്കി അവൾ ദുഃഖത്തോടെ കരയുകയായിരുന്നു. ഗുയാനെ ആശ്വസിപ്പിച്ച് ഷിയയും പൊക്കിയെടുത്ത് അവിടെ നിന്ന് പോകാൻ ആരംഭിച്ചു. അടുത്ത ദിവസം ജിം ട്രെയിനറുമായി ഷിയ സംസാരിക്കുമ്പോഴാണ് ഗുയാന് തന്നോട് പ്രണയം തോന്നാൻ വേണ്ടുന്ന കാര്യത്തെ പറ്റി അവൾ ചിന്തിക്കുന്നത്. ഒരു ബുക്കിൽ ഒരു റൈബൽ പ്രണയം വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ട് പ്രണയിതാക്കൾ അസൂയാലുക്കളാകും എന്ന തരത്തിൽ എഴുതിയിരുന്നത് അവൾ ഓർത്തെടുത്തു. പിന്നാലെ അതിനുവേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു. അവളെ വിവാഹം കഴിക്കണം, ഫിയാൻസിയാണ് എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഹാനിനെയായിരുന്നു അതിനുവേണ്ടി അവൾ തിരഞ്ഞെടുത്തത് പോലും. അടുത്ത ദിവസം മാളിൽ ബൊക്കയും പ്രപ്പോസ് ചെയ്യൽ ചടങ്ങും ഒക്കെയായി ഹാൻ വന്നെത്തി. ആദ്യഘട്ടത്തിൽ ഒക്കെ നല്ല രീതിയിൽ നടന്നിരുന്നെങ്കിലും പ്രപ്പോസ് ചെയ്യാനായി ഹാൻ കൊണ്ടുവന്നിരുന്ന നെക്ലസ് അവൻ എടുത്തിരുന്നില്ല. അതോടെ സെക്രട്ടറിയുമായി ഹാൻ അവിടെ വെച്ച് തർക്കത്തിലായി. അവളുടെ എല്ലാ ശ്രമങ്ങളും അതോടെ പൊളിഞ്ഞു. ചിരിയോടെ അത് നോക്കിക്കണ്ട് ഗുയാൻ ഷോപ്പിനകത്തേക്ക് കയറി പോവുകയും ചെയ്തു. പിന്നാലെ ഷിയയും ഗുയാന്റെ ഷോപ്പിലേക്ക് കയറി ചെന്നു. ഒരു പ്രൊഡക്റ്റ് ആവശ്യപ്പെട്ടു. ഗുയാൻ അവളുടെ അടുത്ത് ചെന്ന് സംസാരിക്കാൻ തുടങ്ങി. എന്താ എന്നെ അസൂയപ്പെടുത്താനാണോ അവനെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന തരത്തിൽ ഗുയാൻ ചോദിച്ചതും അല്ലെന്നൊക്കെ പറഞ്ഞ് ഷിയ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഈ സമയം ഹാൻ അങ്ങോട്ടേക്ക് കയറി വരികയും ഞാൻ ഡിന്നർ ബുക്ക് ചെയ്തിട്ടുണ്ട്, നീ എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് ഷിയെ നിർബന്ധിക്കാൻ
തുടങ്ങി. ചെയ്യക്കാണെങ്കിൽ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. എനിക്ക് ബോയ്ഫ്രണ്ട് ഉണ്ട്, ഗുയാന എന്റെ ബോയ്ഫ്രണ്ട്, നീ ഇവിടെ നിന്ന് പോയെ എന്ന മട്ടിൽ ചെയ്യ പറഞ്ഞെങ്കിലും ഹാൻ ഗുയാനെതിരെ പ്രശ്നമുണ്ടാക്കുകയും അവനെ തല്ലുകയും ഒക്കെ ചെയ്തു. ഇതൊക്കെ ആളുകൾ ചുറ്റിൽ നിന്ന് വീഡിയോ പകർത്തുന്നുണ്ടായിരുന്നു. ഗുയാൻ അത് വെച്ച് ഹാനിനെതിരെ നിന്ന് സംസാരിച്ചു. ഹാനിനോട് അവിടെ നിന്ന് പോവാൻ ആവശ്യപ്പെട്ടു. മറ്റു വഴികളില്ലാതെ ഹാൻ അവിടെ നിന്ന് പോയി. ഇതിനിടയിൽ സംസാരിക്കുമ്പോൾ ഷിയന്റെ ഗേൾഫ്രണ്ടാണ് എന്ന് ഗുയാൻ വാക്കുകൊണ്ടൊന്ന് പറയുകയും ചെയ്തിരുന്നു. ഇരുവർക്കും പരസ്പരം പ്രണയമുണ്ട് എന്നത് അവിടെ വെച്ച് വ്യക്തമാവുകയും ചെയ്തു. പക്ഷേ അത് പരസ്പരം പ്രകടിപ്പിക്കാൻ തുറന്നു പറയാൻ രണ്ടുപേരും ഒരുക്കമായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഗുയാൻ തന്നെ പ്രണയിക്കുന്നു എന്നായിരുന്നു ഷിയ കരുതിയിരുന്നത്. ജിമ്മിൽ പോയപ്പോൾ ആ സന്തോഷം ഷിയ പങ്കുവച്ചു. പക്ഷെ ട്രെയിനർ ആകട്ടെ അവരെ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. നിന്നോട് ഗുയാൻ പ്രണയം തുറന്നു പറഞ്ഞില്ലല്ലോ, അപ്പൊ പിന്നെ എങ്ങനെയാ അവൻ നിന്നെ പ്രണയിക്കുന്നു എന്ന് തന്നെ കരുതുന്നത്? അവന് മറ്റാരോടെങ്കിലും പ്രണയമുണ്ടെങ്കിലോ എന്നൊക്കെ ട്രെയിനർ എരുക്കൂട്ടി കൊടുത്തു. ഷിയയുടെ മനസ്സിൽ വീണ്ടും ചിന്തകൾ നിറഞ്ഞു. പിന്നാലെ ഷിയ ട്യൂഷൻ സെന്ററിൽ ചെന്ന് ഗുയാനെ തിരക്കി. ഗുയാൻ അപ്പോൾ മറ്റൊരു പെൺകുട്ടിയുമായി സംസാരിക്കുകയായിരുന്നു. ആ പെൺകുട്ടി ഗുയാന് എന്തോ ഗിഫ്റ്റും കൊടുത്തിരുന്നു. ഷിയക്കത് ഇഷ്ടപ്പെട്ടില്ല. ആ ഗിഫ്റ്റ് മേടിച്ച് അത് വേസ്റ്റ് ബാസ്കറ്റിലേക്കിട്ട് ഗുയാനെയും കൂട്ടി ഷിയ അവിടെ നിന്ന് പോന്നു. ഗുയാന് സുഖമുണ്ടായിരുന്നില്ല. ആ വിവരവും ഷിയ മനസ്സിലാക്കിയിരുന്നു. ബുക്കിൽ വായിച്ച വിവരമനുസരിച്ച് കാമുകനെ പരിചരിച്ചാൽ ഒറ്റയ്ക്കൊരു മുറിയിൽ അവനൊപ്പം സമയം ചിലവിടുമ്പോൾ അവർക്കിടയിൽ ആ മൊമെന്റ്സ് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഷിയ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ഗുയാനെ റൂമിലാക്കി ഗുയാനൊപ്പമിരുന്ന് ഷിയ അവനെ പരിപാലിച്ചു. അവനായി കുക്ക് ചെയ്യാൻ അവൾ അടുക്കളയിലും എത്തി. പക്ഷെ കുക്കിങ്ങിനെ പറ്റി ഷിയക്കൊരു ഐഡിയ പോലുമില്ല. അതുകൊണ്ട് തന്നെ യൂട്യൂബൊക്കെ നോക്കി കഷ്ടപ്പെട്ട് പാത്രങ്ങളൊക്കെ ഒരു തരത്തിൽ കഴുകി ഒപ്പിച്ച് അവൾ കുക്ക് ചെയ്തെടുത്തു. പിന്നാലെ അത് കഴിക്കുവാൻ വേണ്ടി ഗുയാന്റെ അടുത്തും എത്തിച്ചു. അത്രമേൽ മോശമായിരുന്നെങ്കിലും ഗുയാൻ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിച്ചു. അതിൽ നിന്നല്പം ടേസ്റ്റ് ചെയ്തപ്പോൾ ഷിയക്കും കാര്യം മനസ്സിലായിരുന്നു. പിന്നാലെ അവന്റെ കൂടെ ഇരുന്ന് ഷിയ ഗുയാനെ പരിപാലിച്ചു. ഗുയാനും അതിലേറെ സന്തോഷം തോന്നി. അവൻ അവളോട് നന്ദി പറഞ്ഞു. ഗുയാൻ ആ സമയം ഷിയെ ചുംബിക്കാൻ അടുത്തേക്ക് ചെന്നു. ചുംബനം ഷിയ ആഗ്രഹിച്ചിരുന്നെങ്കിലും ആ നിമിഷം പെട്ടെന്ന് എന്തോ തോന്നി. എന്നെ ചുംബിക്കാൻ നോക്കുന്നു, പോടാ തെമ്മാടി എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് പോന്നു. പുറത്തേക്കിറങ്ങിയ ഷിയ കണ്ടത് വീട്ടിലേക്ക് വന്നു കയറുന്ന ഗുയാന്റെ അനിയത്തി ഗുസിയായിരുന്നു. ഗുസിയെ കണ്ടതും ഷിയ വല്ലാതെ ഞെട്ടിത്തെറിച്ചു. അവർ ഒന്നിച്ചാണ് ജീവിക്കുന്നത് എന്നുകൂടി അറിഞ്ഞതോടെ ഷിയ ആകെ വല്ലാതായി. ഗുസി ഗുയാന്റെ ഗേൾഫ്രണ്ടാണ് എന്ന തരത്തിലായിരുന്നു അത്രയും നേരം ഷിയ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ ഗുയാനെ തെറ്റിദ്ധരിച്ച ഷിയ ദേഷ്യത്തിൽ ഗുസിയോട് സംസാരിക്കുകയും ഗുയാന്റെ അടുക്കൽ ഇനി ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് പോവാനൊരുങ്ങുകയും ചെയ്തു. അത് ഷിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗുസി ഷിയെ വിളിച്ചു നിർത്തി താൻ ഗുയാന്റെ സഹോദരിയാണെന്ന് അറിയിച്ചു. പിന്നാലെ ഗുയാൻ ഇങ്ങനെ ശല്യപ്പെടുത്തരുതെന്നും തന്റെ ചേട്ടന് ഇതുപോലൊരു സാധനത്തെ ഗേൾഫ്രണ്ടായി വേണ്ട എന്നവൾ പറയുകയും ചെയ്തു. ഷിയ ആകെ വല്ലാതായി. ജിമ്മിൽ പോയപ്പോൾ ട്രെയിനറുടെ അടുത്തിരുന്നവൾ സങ്കടം പറഞ്ഞു കരഞ്ഞു. പക്ഷേ ട്രെയിനറുണ്ടോ വിടുന്നു, എങ്ങനെയും അവരെ പിരിക്കുകയാണല്ലോ ട്രെയിനറുടെ ലക്ഷ്യം. അതുകൊണ്ട് ട്രെയിനർ എരികേറ്റി. പക്ഷെ അതുകൊണ്ട് ഷിയക്കൊരു ഐഡിയ തോന്നുകയായിരുന്നു ചെയ്തത്. ഗുയാനെ അവോയ്ഡ് ചെയ്യാൻ ഷിയ തീരുമാനിച്ചു. അപ്പോൾ ഗുയാൻ അവളോട് താല്പര്യം തോന്നിയാലോ അടുത്ത ദിവസം മാളിലെത്തിയ ഷിയ അത് നടപ്പിലാക്കാൻ ആരംഭിച്ചു. അവളെ അസിസ്റ്റ് ചെയ്യാൻ ഗുയാൻ ചെല്ലാനായി പോയപ്പോഴും ഗുയാനെ മാറ്റി നിർത്തി മറ്റൊരു സെയിൽസ് ഗേളിനെ ഷിയ അടുത്തേക്ക് വിളിച്ചു. പിന്നാലെ ഗുയാനും അങ്ങോട്ടേക്ക് വന്ന് അടുപ്പത്തോടെ ഷിയോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഷിയ വല്ലാത്ത ഗൗരവത്തിലായിരുന്നു. കൃത്യസമയം ജിം ട്രെയിനറും അങ്ങോട്ടേക്ക് വന്നു. ട്രെയിനറെ ബോയ്ഫ്രണ്ടിനെ പോലെ ചേർത്ത് പിടിച്ച് ഷിയ ഗുയാനോട് സംസാരിച്ചു. ഗുയാൻ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് മുഖഭാവത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. പിന്നീട് ഷിയ പോവാനൊരുങ്ങുമ്പോൾ ഗുയാൻ ഷിയക്ക് അടുത്തെത്തി സംസാരിക്കാനുണ്ടെന്നും തന്റെ കൂടെ വരാനും ആവശ്യപ്പെട്ടു. ഷിയക്കും അതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവൾ ഗൗരവത്തിൽ തന്നെ നിന്നു. എങ്കിലും അവന്റെ വീട്ടിലേക്ക് പോയി. അന്ന് രാത്രിയിൽ ഗുയാൻ ഷിയക്കായി നിരവധി ഭക്ഷണങ്ങളടക്കം തയ്യാറാക്കിയിരുന്നു. ഗുയാൻ തന്നെയാണ് കുക്ക് ചെയ്തത് എന്നറിഞ്ഞതും ഷിയ കൂടുതൽ ഇംപ്രസ്ഡ് ആയി. അന്ന് നാളുകളായി ഷിയ ആഗ്രഹിച്ചിരുന്ന കാര്യം അവിടെ വെച്ച് സംഭവിച്ചു. ഗുയാൻ ഷിയെ പ്രപ്പോസ് ചെയ്തു. അത്രമേൽ മികച്ച രീതിയിൽ വാക്കുകൾ കൊണ്ട് കളിച്ചുകൊണ്ടായിരുന്നു അവന്റെ പ്രപ്പോസൽ സംഭവിച്ചത്. സന്തോഷത്തോടെ ഷിയയും ആ പ്രപ്പോസൽ സ്വീകരിച്ചു. ഗുയാൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവരൊന്നിച്ച് സന്തോഷത്തോടെ ആ ഡിന്നർ കഴിച്ചു. അന്ന് കുറച്ചു കഴിഞ്ഞ് ഗൂസി അപ്പാർട്ട്മെന്റിലേക്ക് എത്തി. അവിടുണ്ടായിരുന്ന ഒരു പോർട്രേറ്റ് ചിത്രം കണ്ട് അവളേറെ സന്തോഷിച്ചിരുന്നു. അവൾക്കേറെ ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു അത്. പക്ഷേ അപ്പാർട്ട്മെന്റിൽ ഒരു വിരുന്ന് നടന്നിരിക്കുന്നു എന്നത് അവളുടെ ശ്രദ്ധ പിടിച്ചു പറ്റി. പിന്നാലെ ഷിയ അവിടെ വന്നിരുന്നെന്നും ഷിയ ഗുയാന്റെ ഗേൾഫ്രണ്ടാണ് എന്നറിഞ്ഞതോടെ ഗുസിക്ക് വല്ലാതെ ദേഷ്യം തോന്നി. ഷിയെ ഗുസിക്ക് ഇഷ്ടമായിരുന്നില്ല. അതിന്റെ പേരിൽ ഗുയാനുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിയ അവൾ താനിനി ഒരിക്കലും അങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല എന്നൊക്കെ ദേഷ്യത്തിൽ പറഞ്ഞ് അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്ത് ചെയ്യുമെന്നറിയാതെ ഗുയാനും ആകെ പ്രതിസന്ധിയിൽ ആലോചിച്ചു നിന്നു. അടുത്ത ദിവസം ഒരു ബിസിനസ് ട്രിപ്പ് ഉണ്ടായിരുന്നു. ഗുയാനും ഷിയയും ഗുയാന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന സെയിൽസ് ഗേളും അടക്കമായിരുന്നു ആ ട്രിപ്പിന് പോയിരുന്നത്. പ്രണയത്തിലായെങ്കിലും പബ്ലിക്കായി അത് കാണിക്കാൻ ഗുയാനും ഷിയയും മടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പ്രണയസല്ലാപങ്ങൾ രഹസ്യമായി നടന്നു. ഷിയക്കൊപ്പം ചിലവഴിക്കുന്ന നിമിഷങ്ങൾ ഗുയാൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഷിയയുടെ കാര്യവും വ്യത്യസ്തമായിരുന്നില്ല.
അവളും ഏറെ സന്തോഷിച്ചു. അന്ന് രാത്രിയിൽ ഹോട്ടലിൽ താമസിച്ചപ്പോൾ ഗുയാനും ഷെയ്യും അവരുടെ ജീവിതത്തെപ്പറ്റി ഒരുപാട് സംസാരിക്കുകയും പ്രശ്നങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. ഒന്ന് മറ്റൊന്നിലേക്ക് നയിച്ച് അന്ന് രാത്രി അവർ ഒന്നിച്ച് ചിലവഴിച്ചു. പിറ്റേന്ന് രാവിലെ അവർ പുറത്തെത്തുമ്പോൾ ഗുയാന്റെ കൂടെ ജോലി ചെയ്യുന്ന സെയിൽസ് ഗേൾ അത് ശ്രദ്ധിച്ചിരുന്നു. അവർക്കിടയിലുള്ള ബന്ധം മനസ്സിലാക്കിയ അവൾ അവർക്കിടയിലെ കട്ടുറമ്പാവാൻ നിൽക്കാതെ തനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. അന്നൊരു പ്രൊമോഷണൽ ആഡിന്റെ ഷൂട്ടുണ്ടായിരുന്നു. സെയിൽസ് ഗേൾ ആയിരുന്നു അതിൽ അപ്പിയർ ചെയ്യേണ്ടിയിരുന്നത്. തനിക്ക് പകരം സിഇഒ ഷെയ്യുടെ അടുക്കൽ അത് ചെയ്യാമോ എന്ന തരത്തിൽ സംസാരിച്ച അവൾ ഷെയ്യെ കൊണ്ട് അതിനെ സമ്മതിപ്പിക്കുകയും ചെയ്തു. വൈകാതെ ഫോട്ടോഷൂട്ട് നടക്കുകയായിരുന്നു. ഗുയാനും ഷെയ്യും അടുത്തുനിന്ന് ക്ലോസ് ആയി ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അത്രയും ആ ഫോട്ടോഗ്രാഫർ അവരെ അകറ്റി നിർത്താൻ ശ്രമിച്ചു. അത് ഇഷ്ടപ്പെടാതിരുന്ന ഷെയ്യ താൻ പറയുന്ന പോലെ എടുത്താൽ മതിയെന്ന് പറഞ്ഞ് ഗുയാനെ ചേർത്ത് പിടിച്ച് ഗുയാനൊപ്പം ഫോട്ടോസ് എടുത്തു. പക്ഷേ ഫോട്ടോസ് നോക്കുമ്പോൾ ഒന്നും നല്ല രീതിയിലായിരുന്നില്ല. ഗുയാനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ചിത്രങ്ങളായിരുന്നു അതിൽ നിറഞ്ഞു നിന്നിരുന്നത്. സംശയം തോന്നി ഷെയ്യ ഫോട്ടോഗ്രാഫറെ ചോദ്യം ചെയ്തു. വൈകാതെ ഫോട്ടോഗ്രാഫറായി മാസ്ക് വെച്ച് വന്നിരുന്നത് അവളുടെ ഫിയാൻസിയായി അവളെ കെട്ടണമെന്ന് പറഞ്ഞു നടന്നിരുന്ന ഹാനാണെന്ന കാര്യം വ്യക്തമാവുകയായിരുന്നു. പിന്നാലെ ഹാൻ ഷെയ്യുടെ അടുക്കൽ താൻ അവളുടെ ഫിയാൻസിയാണ് എന്ന് പറയുകയും ഗുയാനെ അപമാനിച്ചേറെ സംസാരിക്കുകയും ചെയ്തു. ഷെയ്യ ഗുയാനെയും ഹാനെയും പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് തുറന്നു സംസാരിച്ചു. തനിക്ക് ഹാനോടൊരു താല്പര്യവുമില്ലെന്നും ഗുയാനെയാണ് താൻ വിവാഹം കഴിക്കുക എന്നും അവൾ തീർത്തു പറഞ്ഞു. പക്ഷേ ഇതുപോലുള്ള പയ്യന്മാർ പണത്തിനു വേണ്ടി നിന്നെ ട്രാപ്പിൽ പെടുത്തുകയാണ്, സ്റ്റാറ്റസും പണവുമുള്ളവർ തമ്മിലെ സ്നേഹിക്കുകയും കല്യാണവും കഴിക്കേണ്ടത് എന്ന തരത്തിലൊക്കെ ഹാൻ പറഞ്ഞു. നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് ഷെയ്യ ഗുയാനെയും കൂട്ടി അവിടെ നിന്ന് പോവാൻ ആരംഭിച്ചു. വീണ്ടും ഹാൻ പിന്നിൽ നിന്ന് പറയുന്നത് കേട്ടപ്പോൾ ഗുയാൻ തിരികെ ചെന്ന് ഹാനിനോട് പറഞ്ഞു, എനിക്ക് ഷെയ്യയുടെ ഒരു പണവും ആവശ്യമില്ല. അവൾ എന്താണെന്നും അവൾക്ക് എന്താണ് വേണ്ടതെന്നും മനസ്സിലാക്കിയ ഞാൻ അവളെ പ്രണയിച്ചത്, അല്ലാതെ അവളുടെ പണം കണ്ടിട്ടല്ല എന്ന് തീർത്തു പറഞ്ഞു. അഭിമാനത്തോടെയായിരുന്നു ഷെയ്യും ആ വാക്കുകൾ കേട്ടത്. ഗുയാനും ഷെയ്യും തമ്മിലുള്ള അടുപ്പം അതോടെ ഒന്നുകൂടി വർദ്ധിക്കുകയായിരുന്നു. വൈകാതെ അഡ്വർടൈസ്മെന്റ് ഷൂട്ട് ചെയ്യപ്പെട്ടു. അതിന്റെ പോസ്റ്റേഴ്സും മറ്റും ആ പ്രദേശം മുഴുവനും പരന്നിരുന്നു. ഗുയാനും ഷെയ്യും ഒന്നിച്ചുള്ള ഫോട്ടോസ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഷെയ്യെ പ്രണയിച്ചിരുന്ന ജിം ട്രെയിനർ അത് ദുഃഖത്തോടെ നോക്കിക്കണ്ടു. ഇതിനിടയിൽ ഗുയാന്റെ സഹോദരി ഗോസിക്ക് ഓവർസീസ് പോയി പഠിക്കണം എന്നാഗ്രഹമുണ്ടെന്നും പക്ഷേ അതിനുള്ള സ്കോളർഷിപ്പ് കിട്ടാത്തതുകൊണ്ട് ഗുയാൻ വലിയ ടെൻഷനിലാണ് എന്നും ഷെയ്യ മനസ്സിലാക്കി. വൈകാതെ ഷെയ്യ നിർബന്ധിച്ചതിന് പ്രകാരം ഗുയാൻ പോയി ഗോസിയെ കൂട്ടിക്കൊണ്ടുവന്നു. അതിനോടകം അഡ്വർടൈസ്മെന്റുകളും മറ്റും കണ്ട് ഗോസിയുടെ മനസ്സും ഏറെ മാറിയിരുന്നു. ഷെയ്യ ആത്മാർത്ഥമായി തന്നെയാണ് ഗുയാനെ പ്രണയിക്കുന്നത് എന്നവൾ തിരിച്ചറിഞ്ഞു. പണ്ട് ഷെയ്യയോട് ദേഷ്യപ്പെട്ടതിന് ഗോസി ഷെയ്യയോട് ക്ഷമ ചോദിക്കുകയും ഉണ്ടായി. പിന്നീടേറെ സന്തോഷം നിറഞ്ഞ നാളുകളായിരുന്നു. ഗുയാന്റെയും ഷെയ്യയുടെയും പ്രണയം എല്ലാവരും അറിഞ്ഞു തുടങ്ങിയിരുന്നു. അവരൊന്നിച്ച് നിരവധി ഫോട്ടോഷൂട്ടുകളും മറ്റും നടത്തി ഒന്നിച്ച് ജീവിക്കാനും അവർ ആരംഭിച്ചിരുന്നു. ഇതിനിടയിൽ ഒരു ദിവസം തനിക്ക് ഓവർസീസ് പഠിക്കാൻ പോകാനുള്ള സ്കോളർഷിപ്പ് കിട്ടി എന്ന വിവരവുമായി സന്തോഷത്തോടെ ഗോസി ഓടിയെത്തി. കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന സമയം ഷെയ്യയുടെ കമ്പനിയാണ് ഗോസിക്ക് സ്പോൺസർഷിപ്പ് നൽകിയിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമായി. താൻ വെറുതെ സ്പോൺസർ ചെയ്തതല്ലെന്നും ഗോസിക്ക് കഴിവുള്ളതുകൊണ്ട് അത്തരത്തിൽ വന്നു കണ്ടപ്പോൾ ചെയ്തതാണ് എന്നും ഷെയ്യ പറഞ്ഞു. ഗോസിയും ഷെയ്യെ കെട്ടിപ്പിടിച്ച് നന്ദി അറിയിച്ചു. അവരുടെ കുടുംബം ഏറെ സന്തോഷത്തിലായിരുന്നു. അടുത്ത ദിവസം ഷെയ്യയും ഗുയാനും കൂടി പുറത്തൊരു ഡേറ്റിന് പോയി. അവർ പരസ്പരം കാഴ്ചകൾ ആസ്വദിച്ച് ചുംബിക്കുന്ന ദൃശ്യത്തോടെ മിനി സീരീസ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.